हेलो फ्रेंड्स वेलकम टू फूडीज बडीज इन नमुक मैदा उपयोग ना गोतंब मावे अडिपोली पराठ अगर तैयार नोक इतना या आशीर्वाद होल वीट फ्लोर अब या कप गोतंब मावे अल्प नमुक रु मुट पोटक इनिदे चेक रू टेबू पंचसार इन नमुक आवश्यनुसरण उपूड चेरत अलग मे नमक एल कूड़ी मिक्स अब कई को नाइट मिक्स इन नमक वेल चेरत आवश्यनुसरण वेल चेर ना चपाती कुे कुछ ना चपाती कुछ कटी कूड़ल अब अल कुछ लूस वेम नाम पराठ के कुहचानाइट अब नाम स्टिकी आईट पर्व आर्व तुम पराठ के कुहच याद कुटे इन नमुक अल्पम एणचड़क अब एमक कौंटर टॉपि पुत नमुक एण्चम ई मवे नाइट कुहच कुछ नरम इोले नाइट कुहक अब ना सॉफ्ट डो नमुक क और अंज पत् मिनट नाइट कुहचु ना सॉफ्टर डो नमु कटी नमक और तुणिको व्राप नमु कुछ नर मुपद मिनट नमुक रस्टियान वे अब मुपद मिनट कहने अल्प कई तड़व अमुक ई मव डीवैड इन चेरिया बोलस पगति एम नमक फोलडी नमुक चोलस इोले फोलडे प्रेस अब ना पर्फेक्ट बोल नमुक क बाकी मवल नमक अब एल डो नाम अब नमक मेल नमुक और तुणीट नाइट वेट तुणी वैच्छे नमुक मूड़व मव ड्रई आई पान साध्य इन नमुक कौंटर टॉपिल एण पेरटी शेष ओरों परती अब या पल रीती नमुक पेराट तैयार का आद्य रीति इधर नमक नालंज बोलस नरदे रु सैड नाइट परती कटिके ते परती मे परती मेले मेले अल्प एण्ड तड़विय शेष ओरों मेले वचक अंजा उल परती इन मेल नण तड़वी को मरक अब ई ओरों ओरों लेयर नमक पिन्ोट वल की अब ना तिन्ट डोईं कयर्स कम अकंट टॉपिल जस्ट अड़क अब कुछ नीलम कमशेमें चुटी मड़क ना एंड वन फोलड् वेक इोले ना लेयर्स ना नमुक परती पचू
അപ്പൊ ഇതാണ് ഒരു മെത്തേഡ്. ഇനി നമുക്ക് റോൾ ചെയ്തെടുത്തേനെ നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് പരത്തിയെടുക്കാം. ഒന്നുകിൽ നമ്മൾ കയ്യിൽ എണ്ണ തടവിന് ശേഷം ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തെടുത്താൽ മതിയാവും. ഇതൊരു രീതി, കൈകൊണ്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി വേറൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി റോളർ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് സൈഡുകൾ മാത്രം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പൊ നല്ല നല്ല തിന്നായിട്ടുള്ളൊരു പൊറോട്ട നമുക്ക് കിട്ടും. അപ്പൊ നമുക്കിനി പൊറോട്ട കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു തവ വെച്ചെടുക്കുക. തവ നല്ല ചൂടായതിനു ശേഷം അതിലേക്ക് പൊറോട്ട ഇട്ട് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് മറു സൈഡിൽ നന്നായിട്ട് നെയ്യ് തേച്ച് പിടിപ്പിക്കുക. നെയ്യോ എണ്ണയോ ഇഷ്ടമുള്ളത് തേക്കാം. അതിനുശേഷം രണ്ട് സൈഡും മറിച്ചിട്ട് നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു അഞ്ചാറെണ്ണം കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒരുമിച്ച് വെച്ച് ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ ആ ലെയർ എല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്കിനി അടുത്ത മെത്തേഡ് കാണാം. അടുത്ത ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ബോൾ എടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് തിന്നാക്കി പരത്തിയെടുക്കാം. അതിനുശേഷം അതിന് മേലെയായിട്ട് എണ്ണ അല്പം തടവി കൊടുക്കുക. ഇനി ഒരു എൻഡ് പിടിച്ച് നമുക്ക് പിന്നിലോട്ടൊന്ന് പതുക്കി ഒന്ന് വലിച്ചെടുക്കുക. അതിനുശേഷം കൗണ്ടർ ടോപ്പിൽ വെച്ച് രണ്ടടി അടിക്കുമ്പോഴത്തേക്കും അതിന് ലെങ്ത് അല്പം നീളം അല്പം കൂടും, നല്ല തിന്നായി കിട്ടുകയും ചെയ്യും. അതിനുശേഷം റോൾ ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ മെത്തേഡ് കാണാം. അത് ഇതുപോലെ തന്നെ നല്ല തിന്നാക്കി കൗണ്ടർ ടോപ്പിൽ വെച്ച് പരത്തിയെടുക്കുക. അതിനുശേഷം ഇതിന് മേലെയായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇതാ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ശേഷം ഈ ഓരോ ലെയറിനെ നമുക്ക് പതുക്കെ പതുക്കെ ഒരുമിച്ച് കൊണ്ടുവരാം. കൗണ്ടർ ടോപ്പ് വെച്ചിട്ട് രണ്ടടി അടിയിരിക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി അടുത്തത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന പോലെ വീശി അടിക്കുന്നതാണ്. ഇതിപ്പോൾ ഒറ്റ പൊറോട്ടയ്ക്കുള്ളതാണ് ഞാൻ വീശി അടിക്കുന്നത്. അപ്പം ഇതുപോലെ പലത്തേക്ക് മാറ്റി മാറ്റി പിടിച്ചാണ് അവർ സാധാരണ അടിക്കാറ്. അപ്പോൾ ഒരു തിൻ ലെയർ നമുക്ക് കിട്ടും. അതിന് ഇതുപോലെ ആക്കിയതിന് ശേഷം റോൾ ചെയ്തെടുക്കുക. അപ്പൊ പരത്തുന്ന രീതി സെയിം തന്നെയാണ് ഞാൻ നേരത്തെ ചെയ്ത പോലെ. ഒന്നുകിൽ ചപ്പാത്തി റോളർ വെച്ചിട്ട് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് പ്രസ് ചെയ്തെടുക്കുക. അപ്പൊ എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ച് തന്നെ മൈദ ഉപയോഗിക്കാണ്ട് നല്ല ഹോൾ വീറ്റ് ഫ്ലോറിൽ അടിപൊളി ലെയർഡ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടകളിൽ ചെയ്യുന്ന പോലെ ഒത്തിരി എണ്ണ ഉപയോഗിക്കേണ്ട, വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചാലും നല്ല ലെയേഴ്സിൽ നമുക്ക് പൊറോട്ട കിട്ടുന്ന മനസ്സിലായില്ലേ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thanks for watching.